ഇന്ന് നാം ശ്രവിച്ച യേശയപ്രവാചകൻ്റെ പ്രവചനം രക്ഷകനെക്കുറിച്ചുള്ളതാണ്. എങ്കിലും ഇത് ഇസ്രായേലിനെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ചും കൂടിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാം അത് നമ്മെ ഓരോരുത്തരെയും കുറിച്ചു കൂടിയാണ് എന്ന്. ചുരുക്കത്തിൽ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് തന്നെ കർത്താവ് തൻ്റെ ദാസനെ തിരഞ്ഞെടുത്തു എന്നാണ് പ്രവചനം അടിവരയിടുന്നത്. രണ്ട് പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. തൻ്റെ ദാസനെ തുടക്കം മുതലേ തിരഞ്ഞെടുത്തു, ജനനം മുതൽ അല്ലെങ്കിൽ ജനിക്കുന്നതിനു മുമ്പേ തന്നെ, ജനിക്കുന്നതിനു മുന്നേ തന്നെ ദൈവത്തിൻ്റെ ജനം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ആരും ഒരപകടത്തിൽപ്പെട്ട് ലോകത്തിൽ വന്നതല്ല. നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ദൈവത്തിന് ഒരു സങ്കല്പമുണ്ട്, ഒരു സ്വതന്ത്രമായ ലക്ഷ്യം, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം. ദൈവത്തിൻ്റെ പുത്രനാകാൻ, ദൈവത്തിൻ്റെ ദാസനാകാൻ എന്ന ലക്ഷ്യത്തോടെയുള്ള തിരഞ്ഞെടുപ്പിൽ നിന്ന് പിറക്കുന്ന നമുക്ക് ശുശ്രൂഷിക്കാനും നിർമ്മിക്കാനും പണിതുയർത്താനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇത് അമ്മയുടെ ഉദരത്തിൽ നിന്നേ തുടങ്ങുന്നു. യഹോവയുടെ ദാസനായ യേശു മരണം വരെ സേവിച്ചു. അതൊരു തോൽവിയായിരുന്നു എന്ന് തോന്നാം, എന്നാൽ അതായിരുന്നു സേവനത്തിൻ്റെ വിധം. ഇത് ഏതു തരത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സേവകരാകേണ്ടത് എന്ന് അടിവരയിട്ട് കാണിക്കുന്നു. സേവിക്കുക എന്നാൽ കൊടുക്കുക, മറ്റുള്ളവർക്കായി നൽകുക എന്നാണർത്ഥം. സേവിക്കുക എന്നതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ലാഭവും അതിൽ നിന്ന് എടുക്കാതിരിക്കുകയാണ് സേവനമെന്ന് പറയുന്നത്. സേവിക്കുക, അതുമാത്രമാണ് മഹത്വം. തന്നെ തന്നെ നഷ്ടപ്പെടുവോളം, മരണം വരെ, കുരിശുമരണം വരെ സേവിച്ചതാണ് ക്രിസ്തുവിൻ്റെ മഹത്വം. ഇസ്രായേലിൻ്റെ സേവകനാണ് യേശു. ദൈവജനം സേവകരാണ്. എപ്പോൾ ദൈവജനം ഈ നിലപാടിൽ നിന്ന് അകന്നു പോകുന്നുവോ, അപ്പോൾ അവർ വിശ്വാസമുപേക്ഷിച്ച ജനമായി മാറുന്നു, ദൈവം നൽകിയ വിളിയിൽ നിന്ന് അകലുന്നു. എപ്പോൾ നമ്മൾ ഓരോരുത്തരും സേവനം ചെയ്യാനുള്ള വഴിയിൽ നിന്ന് ദൂരെ പോകുന്നുവോ, അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നാം അകലുകയും മറ്റുതരം സ്നേഹത്തിൽ പണിതുയർത്തുകയും ചെയ്യുന്നു. പലപ്പോഴും പല വിഗ്രഹങ്ങളുടെയും ആരാധനയിലാണ് നാം എത്തുക. കർത്താവ് നമ്മെ അമ്മയുടെ ഉദരത്തിൽ നിന്നേ തിരഞ്ഞെടുത്തു. ജീവിതത്തിൽ വീഴ്ചകളുണ്ട്. നമ്മൾ ഓരോരുത്തരും പാപികളാണ്, വീണിട്ടുണ്ട്, ഇനിയും വീഴാം. വീഴാത്തവരായി മാതാവും യേശുവും മാത്രം, മറ്റെല്ലാവരും വീണിട്ടുണ്ട്. നമ്മൾ പാപികളാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നെ തിരഞ്ഞെടുത്ത, എന്നെ ദാസനായി അഭിഷേകം ചെയ്ത ദൈവത്തിൻ്റെ മുന്നിലുള്ള എൻ്റെ മനോഭാവമാണ്. ഇല്ല, ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല, ഒരിക്കലും 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 എന്ന് ആണയിട്ടിട്ട് കോഴി കൂവിയപ്പോൾ കരഞ്ഞ പത്രോസിനെ പോലെ മാപ്പ് ചോദിക്കാൻ കഴിവുള്ള ഒരു പാപിയുടെ മനോഭാവമാണ്. പശ്ചാത്തപിക്കണം. ഇതാണ് ദാസൻ്റെ വഴി. എപ്പോൾ വഴുതുന്നുവോ വീഴുന്നുവോ മാപ്പ് ചോദിക്കുക. എന്നാൽ വീണുവെന്ന് തിരിച്ചറിയാതെ പോകുമ്പോൾ, വികാരങ്ങൾ അവനെ വിഗ്രഹങ്ങളുടെ ആരാധനയിലെത്തിക്കുമ്പോൾ, ദാസൻ്റെ ഹൃദയം സാത്താന് തുറന്നുകൊടുക്കുന്നു. അവിടെ രാത്രി കടന്നുവരുന്നു, യൂദാസിൽ സംഭവിച്ചതുപോലെ. ഇന്ന് നമുക്ക് സേവിക്കുന്നതിൽ വിശ്വസ്തനായ ദാസൻ യേശുവിനെ ഓർക്കാം. അവൻ്റെ വിളി സേവനമാണ്, മരണം വരെ, കുരിശിലെ മരണം വരെ. ദൈവജനത്തിൻ്റെ ഭാഗമായ നമ്മെ ഓരോരുത്തരെയും കുറിച്ചോർക്കാം. നമ്മൾ ദാസരാണ്. നമ്മുടെ വിളി സേവനമാണ്, അല്ലാതെ സഭയിലുള്ള നമ്മുടെ സ്ഥാനം വച്ച് ലാഭമുണ്ടാക്കലല്ല. സേവിക്കാൻ, എപ്പോഴും സേവനത്തിനായി നൽകാൻ. സേവനത്തിൽ
നിലനിന്നു പോകാനുള്ള വരം ചോദിക്കാം, ചിലപ്പോഴുള്ള വഴുതിപ്പോക്കുകളും വീഴ്ചകളോടും കൂടെ. പക്ഷേ അവയിൽ കരയാനുള്ള അനുഗ്രഹത്തിനായെങ്കിലും പ്രാർത്ഥിക്കാം, പത്രോസിനെ പോലെ.